ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ കാണാനിടയായി. ദാൻ ശ്രീനിവാസൻ, മുകേഷ്, കലേഷ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. സില്ലി മൻസ് മോളിവുഡ് എന്ന് പറയുന്ന ചാനലിലാണ്. അത് സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ഫിലിമിൻ്റെ പ്രൊമോഷനോടനുബന്ധിച്ച് വന്നതാണ്. പക്ഷേ പൊതുവേ നമ്മൾ ഇൻ്റർവ്യൂ കാണാൻ ഒരു ഇൻ്റർവ്യൂ ഇടാൻ കൊടുക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കുന്ന ആളെന്നുള്ള കമൻ്റ് അവിടെ വന്നിട്ടുണ്ട് ദാൻ ശ്രീനിവാസനെ കുറിച്ച്. പക്ഷേ എന്നാൽ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിരിച്ചൊരു വഴിയാവും എന്ന് പറയാം. നമ്മുടെ മുകേഷിൻ്റെ ഒരു തമാശ പറച്ചിൽ, ആ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ആക്ഷനും ഒക്കെ കണ്ടാൽ ശരിക്കും ഒരു സിനിമ, ഒരു കോമഡി ഫിലിം കണ്ടതിനെക്കാട്ടും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് അത് കാണാൻ സമയമുള്ളവർ പോയി കാണുക തന്നെ ചെയ്യണം, മിസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അത് മുകേഷ് പറയുന്ന ഒരു പോയിന്റ് കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മലയാളികൾക്ക് ഒരു പോസിറ്റീവായിട്ട് ചിരിക്കുക, തമാശ ഒത്തിരി, കോമഡി ഒത്തിരി കേൾക്കുക, ഈ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്ന മുഴുവൻ നെഗറ്റീവ് കണ്ടൻറ്റിനാണ്. മുകേഷ് നോക്കിയപ്പോൾ എല്ലാവർക്കും ഈ മില്യൺ കണക്കിന് വ്യൂസ് മുഴുവൻ നെഗറ്റീവ്. അത് ശരിയാണ്. ഇപ്പോൾ വഴക്ക് പിടിക്കുകയാണെങ്കിൽ, ഒരു വഴക്ക് നടക്കുന്നതിൻ്റെ ആ ഒരു ചാനലിൽ നല്ല വ്യൂസ് കാണും. വഴക്ക് എന്താണെന്ന് അറിയാനായിട്ട് ഭയങ്കര വ്യൂസ് ആയിരിക്കും. അതേപോലെ നെഗറ്റീവ് കണ്ടന്റിനോട് വളരെ താല്പര്യം. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ മുകേഷ് എന്ത് വിചാരിച്ചെന്നാൽ, പോസിറ്റീവായിട്ട് നല്ല നല്ല കണ്ടന്റ് ഇട്ട് ചിരിക്കാനും നല്ല നല്ല കഥകളും പുള്ളിയുടെ ചാനൽ വഴി ഇടാന്ന് പുള്ളി വിചാരിച്ചു. അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ? അതിൻ്റെ മറുപടിയായിട്ട് പുള്ളി ഇതേപ്പറ്റി, അതായത് മലയാളികളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അതൊന്ന് കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ അതൊന്ന് കേൾക്കാം. അല്ല, അങ്ങനെ വരുമാനമല്ല ഞാൻ നോക്കിയത്. ഞാൻ മലയാളിയുടെ മറ്റൊരു മുഖം, മറ്റൊരു ചിന്ത, നമ്മൾ ഈ യൂട്യൂബിലെല്ലാം നെഗറ്റീവാണല്ലോ ആളുകൾ കാണുന്നതും ഇൻട്രസ്റ്റ് ആവുന്നതും. മില്യൺ എത്രയോ, 2 മില്യൺ 100K എന്നൊക്കെ പറയുമ്പോൾ, ഈ ഒരു പ്രമടത മാറ്റാൻ വേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തമാശകൾ, നടന്ന സംഭവങ്ങൾ, ഊറി ഊറിച്ചിരിക്കാവുന്ന, ഓഹോ ഇങ്ങനെയൊക്കെ നടന്നോ, കൗതുകം, ഇങ്ങനെ ഒരെണ്ണം വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു 100 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡ് കോർ ഫാൻസൊക്കെ ആയി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെയും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെ കൂടെ ഒക്കെ ഇത്രയും കൊല്ലം ഒന്നല്ലേ, ഇവന്മാരെ എടുത്തിട്ട് പൊളിക്കുക. ഞാൻ എന്താകാൻ പോകുന്നു, തൽക്കാലം നിർത്തി. ഇതിൻ്റെ അകത്ത് ദാൻ ശ്രീനിവാസൻ പറയുന്നത് വളരെ കറക്റ്റാണ്. യൂട്യൂബ് ചാനലുള്ളവരെ മുട്ടിട്ട് നടക്കാൻ പറ്റില്ല. കൊറോണ കാലത്താണ് ഏറ്റവും അധികം തുടങ്ങിയത്. ഒരു മൈക്ക് എടുത്ത് നടന്നാൽ മതിയില്ലെന്ന്. പിന്നെ മുകേഷ് പറയുന്നത് നിങ്ങൾ കേട്ടില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. അവർ കുറേ എപ്പിസോഡ് വെയിറ്റ് ചെയ്തു, അവസാനം മുകേഷിന് മെസ്സേജ് തന്നു, നിങ്ങൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ കാര്യങ്ങൾ കൂടെ അഭിനയിച്ചല്ലേ, അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ, അങ്ങോട്ട് എടുത്തിടുന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കാനുള്ള ആ താല്പര്യമാണ് പറയുന്നത്. മുകേഷ് തമാശയായിട്ടാണ് പറഞ്ഞ് അവതരിപ്പിച്ചതെങ്കിലും മലയാളികളുടെ ആ ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞത്. എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ഒരു ഇത്, അതിനുവേണ്ടിയാണ് അവർ മുകേഷിൻ്റെ ആ ഒരു വീഡിയോകളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് തമാശയായിട്ട് പറയുമ്പോഴത്തേന് പൊതു സ്വഭാവം, ഇവരിത് ആലോചിച്ച് അവരുടെ ജീവിതം മുഴുവൻ പണ്ടാരടങ്ങി പോവുകയുള്ളെന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് പറയുന്നത്. എന്ത് കാര്യമാണെന്ന് അറിയാം, മുകേഷ് ആദ്യ കാലത്തൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്ന ചോദ്യം, അതൊന്ന് കേട്ട് നോക്കാം. കേരളം എല്ലാ സ്ഥലത്തും നമ്മൾക്ക് പിന്നെ ആ സ്വീകാര്യതയുണ്ട്. അപ്പം കൂടുതലും ഭാവനയാണ്, നാട്ടുകാരുടെ ഭാവനയാണ്. ഇപ്പം ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ നിൽപ്പുണ്ട്. അവർക്ക് ജോലിയൊന്നും ആയിട്ടില്ല. ഞാൻ വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നിട്ട് എല്ലാവരും ഇരിക്കുമ്പം ഇവർ ഞാൻ വരുമ്പം ചോദിക്കാനായിട്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നീ ചോദി, നീ ചോദി, ചോദിച്ചു എന്തായാലും അവൻ്റെ അടുത്തെന്തോ, നമ്മളെ സ്വന്തം ആളല്ലേ നമ്മൾ. അപ്പോൾ ഞാനിത് ചോദിക്കുന്നവരെ ഇങ്ങനെ നിൽക്കും. അപ്പം ചോദിക്കും, ഇടെ ആ പെൺകുട്ടി നീയായിട്ട് എന്തെങ്കിലും, നിങ്ങൾ അഭിനയം കാണുമ്പം നിങ്ങളെ. അപ്പം ഞാൻ പറഞ്ഞു, ഏയ് അതൊക്കെ അഭിനയത്തിൻ്റെ സമയത്ത് നീ പുജു ഇപ്പം പറയത്തില്ല. ചുമ്മാ അങ്ങനെ ഒന്നുമല്ല, എന്തോ ഒന്നുണ്ട്, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കങ്ങ് അടുപ്പം വരുന്നു. ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് അറിഞ്ഞു, എത്രയോ പേര് നിൽക്കുകയാണ്, അവരെ മുമ്പിൽ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് പറയും, വിശ്വസിക്കത്തില്ല. കുറെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇനി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു പറയാം, ഞങ്ങള്
കുറച്ച് അടുപ്പമാണ്. ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഡിന്നറിന് പോയിട്ടുണ്ട്. അപ്പൊ അവര് പറയാ, പിന്നെ നീ വിളിക്കുമ്പോ വരിക പോടാ കള്ളം പറയും. ഇതിപ്പോ എന്തോ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും ഇതെല്ലാം ഇവരുടെ ഭാവനയാണ്. ഇതിന്റെ ലാസ്റ്റ് മുകേഷ് പറയുന്ന വാചകം, ഇവരിത് ആലോചിച്ച് അവരുടെ ജീവിതം അങ്ങ് പുകഞ്ഞു തീരത്തേ ഉള്ളൂ. ഇത് അവർ തമ്മിൽ ഉണ്ടോ വല്ലതും, അതോ ഇല്ലേ വല്ലതും, ഇതെന്താ, ഇതൊരു സത്യം തന്നെയാണ്. ഇതിപ്പം നിങ്ങളുടെ റൊമാൻസ് സീന്, കാരണം ഒരു സിനിമയിലെ നായകനും നായികയായിട്ട് ഇപ്പൊ നദിയാമോദിയൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ സീന്, നിങ്ങളുടെ റൊമാൻസ് സീൻ കണ്ടിട്ട് എന്തോ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് കൂട്ടുകാരി ചോദിക്കും. ഏ അങ്ങനെയൊന്നും ഇല്ലടാ, അത് സിനിമയല്ലേ, അത് അഭിനയമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ അങ്ങനെയാണോ എന്നുള്ള ഒരു ഇത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്ന് പറയണം, പിന്നെ നീ അങ്ങ് വിളിക്കുമ്പോഴേ വരാതിരിക്കാണോ, ഇത് രണ്ട് ഇവർ തന്നെ പറയും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാകുക ചോദിച്ചാൽ, ഇത് ഇതായിരിക്കും ഇവരുടെ തലയിൽ, അവർ തമ്മിൽ ഉണ്ടോ ഉണ്ടോ, ഇത് തന്നെ. ഇത് മലയാളികളുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ അകത്ത് ഈ മുകേഷ് കഥകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരിയും കഥകൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ സില്ലി മൻസ് മോളിവുഡിലാണ് കേട്ടോ ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ചിരിക്കാനുള്ള ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ജയഭാരതി ഇവരുടെ വീട്ടിൽ, മുകേഷിൻ്റെ വീട്ടിൽ, മുകേഷിൻ്റെ അച്ഛനും അമ്മയൊക്കെ നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സിനിമയിലും ഒക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ മാധവൻ്റെ മകനാണ് മുകേഷ് വിജയകുമാരിയുടെ. അപ്പം സിനിമയുടെ ആയിട്ട് അവർക്ക് കണക്ഷമുള്ള, അപ്പം ജയഭാരതി ഇവരുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. അന്നേരം ജയഭാരതി അവിടെ ഇന്ന് ചീട്ട്, ഇവരെല്ലാം കൂടെ കൂടി ചീട്ട് കളിക്കുന്നു. അതിന് ചെറിയ ചെറിയ കാശുകൾ, 2 രൂപ 1 രൂപ 5 രൂപ ഒക്കെ ഇട്ടാണ് പൈസ വെച്ചുള്ള ചീട്ട് കളിയാണ്. അപ്പം ചെറിയ തുകകളാണ്, പക്ഷെ ഇന്നത്തെ തുക വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് അന്നത്തെ 5 രൂപ 2 രൂപ എന്നൊക്കെ പറയുമ്പോൾ ആ ലെവലിൽ അങ്ങനെ പൈസ വെച്ചായിരുന്നു ഇവർ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു 5 രൂപ നോട്ട് കിട്ടിയ ഉടനെ ജയഭാരതി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അന്നൊക്കെ നമ്മൾ പഴയ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു മല കാണാറില്ലേ, ആ 5 രൂപ എടുത്ത് നേരെ ബ്ലൗസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചു. അത് മുകേഷ് ഇങ്ങനെ കണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് 5 രൂപ എടുത്ത് ഇടേണ്ടി വന്നു, ചീട്ടുകളിൽ നടക്കാനുള്ളൂ. അപ്പോൾ ഇടേണ്ടി വന്നു ജയഭാരതിക്ക്. മുകേഷ് ആ 5 രൂപ നോട്ട് ഇട്ടിരുന്നിട്ട് ആ 5 രൂപ മുകേഷ് സ്വന്തമാക്കി. സ്വന്തമാക്കി കഴിഞ്ഞിട്ട് ഇത് ബ്ലൗസിൻ്റെ അകത്ത് ജയഭാരതിയാണ് വെച്ചെന്ന് നിങ്ങൾ ഓർക്കണം. അന്നത്തെ കാലത്തെ ജയഭാരതി എന്ന് പറഞ്ഞാൽ ആരാന്ന് ഓർക്കണം. അന്ന് അത്രയും ഇഷ്ടം ജനങ്ങൾക്കുള്ള ഒരു ാണ്. അപ്പോൾ മുകേഷ് കോളേജിലൊക്കെ പോകുമ്പോൾ ഷൈൻ ചെയ്യാൻ വേണ്ടി ഈ കാര്യം പറയുന്നു. ഈ 5 രൂപ വേറെ എന്തെല്ലാം ആവശ്യം വന്നിട്ടും മുകേഷ് ചിലവാക്കിയിട്ടില്ല, അതാണ് ഇതിൻ്റെ പോയിന്റ്. എന്നിട്ട് ചിലവാക്കാന്നിട്ട് ഈ 5 രൂപ മുകേഷിൻ്റെ ചില കൂട്ടുകാർ ഈ 5 രൂപ വാടകയ്ക്ക് എടുക്കും കുറച്ച് ദിവസം അവരുടെ കൈവെക്കാൻ വേണ്ടി. എന്താണ് ആരാധനയുടെ ഒരു അളവെന്ന് ഇതൊക്കെ കേട്ട ചിരി വരെ ചിരിച്ചൊരു വഴിയാകും. അങ്ങനെ അവസാനം കുറേ നാൾ കഴിഞ്ഞിട്ട് മുകേഷ് 5 രൂപ ചിലവാക്കി. പിന്നെ നീ അത് ചിലവാക്കിയോ, ഞങ്ങൾ അതുമായിട്ട് ഇരിക്കാനായിരുന്നു പറഞ്ഞ് കൂട്ടുകാരങ്ങനെ. അവസാനം ഒരു ദിവസം ജയഭാരതിയെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് ഈ കാര്യം തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഉപകഥകൾ അതുമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഒരു ഇതായിട്ടാണ്. ആ ഫിലിമിനെ കുറിച്ചല്ല അധികം പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രസമുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ രസം. ഇവർ രണ്ടുപേരും പഴയ ഒരു തലമുറയിലെ ഇതേപോലെ തമാശ പറയുന്ന മുകേഷും ഡാൻ ശ്രീനിവാസനോട് കൂടിയപ്പോൾ അടിപൊളി ഒരു ഇൻ്റർവ്യൂ ആണ്. കാണാൻ സമയമുള്ളവർ പോയി കാണും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.